നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്, നിങ്ങൾ പല ഇൻസ്റ്റാഗ്രാം പേജുകളിൽ കൊച്ചി ടി വി ഡിസംബറോടുകൂടി അവസാനിക്കുന്നു എന്നൊരു ന്യൂസ് കേട്ടിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ കൊച്ചി ടി വി തുടങ്ങിയിട്ടെന്ന് ഏകദേശം 13 വർഷങ്ങൾ കഴിഞ്ഞു. മലയാളത്തിൽ ആദ്യമായി കാർട്ടൂൺ ചാനൽ എന്ന ലേബലിൽ വന്നത് കൊച്ചി ടി വി ആയിരുന്നു. ഇപ്പോഴും കേരളത്തിന്റെ സ്വന്തം ഒരേ ഒരു കാർട്ടൂൺ ചാനൽ കൊച്ചി ടി വി തന്നെയാണ്. പക്ഷെ 2020 ആയപ്പോൾ പുതിയ കാർട്ടൂൺ ചാനൽസ് വന്നില്ലെങ്കിലും നിലവിലുണ്ടായിരുന്ന മറ്റ് കാർട്ടൂൺ ചാനൽസ് എല്ലാം മലയാളം ലാംഗ്വേജിലും ഡബ് ചെയ്യാൻ തുടങ്ങി. അതുവരെ കോമ്പിറ്റേറ്റേഴ്സ് ഉണ്ടാവാതിരുന്ന കൊച്ചി ടി വിക്ക് ഇങ്ങനെ കോമ്പിറ്റേറ്റേഴ്സ് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കേട്ട ഈ ഒരു ന്യൂസ് കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ തന്നെ CNN ചുട്ടി ടി വി നിർത്താൻ പോകുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും ഒരു ഫേക്ക് റൂമർ ആയിരുന്നു. പിന്നീട് ഇത് CN തന്നെ ഒഫീഷ്യലായി പറഞ്ഞിരുന്നു. ഇവിടെ കൊച്ചി ടി വിയുടെ കാര്യത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കണ്ടത് ഒരുപക്ഷെ ഇതായിരിക്കാം. ഈ ഒരു പോസ്റ്റ് കഴിഞ്ഞ ബുധനാഴ്ച വന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വിട്ട കൊച്ചി ടി വിയിലെ മുഴുവൻ പഴയകാല കാർട്ടൂൺ വീഡിയോസിൽ ഇതിനെപ്പറ്റിയുള്ള കമന്റുകൾ ഒരുപാട് ഉണ്ടായിരുന്നു. നീണ്ട കാലങ്ങൾക്ക് ശേഷം കൊച്ചി ടി വി ഈ വരുന്ന ഏപ്രിലോട് കൂടി ടെലികാസ്റ്റിംഗ് നിർത്തുന്നുവെന്നും പഴയ പോലെ കാർട്ടൂൺ റൈറ്റ്സ് സൂര്യ പ്രൊഡക്ഷൻസ് ഏറ്റെടുക്കുന്നില്ല എന്നും ഇത് ചാനലിനെ ബാധിച്ചതുകൊണ്ട് ചാനൽ ഡിസംബറോട് കൂടി ടെലികാസ്റ്റിംഗ് നിർത്തുന്നുവെന്നാണ് ഇതിൽ പറയുന്നത്. സത്യാവസ്ഥ എന്തെന്നാൽ നമ്മൾ CNN കാര്യം കണ്ടതുപോലെ തന്നെ ഇതും ഒരു ഫേക്ക് റൂമറാണ്. കൊച്ചി ടി വിയോ സൂര്യ ടി വിയോ ഇവരുടെ കമ്പനിയായ സൺ നെറ്റ്വർക്ക് പോലും ഇതിനെപ്പറ്റി എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൺ നെറ്റ്വർക്കിന്റെ ചില ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് കൊച്ചി ടി വി യാതൊരു തടസ്സവും ഇല്ലാതെ ഇനിയും മുന്നോട്ട് തന്നെ ഉണ്ടാവും. ഇതും ഒരു ഫേക്ക് റൂമർ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചി ടി വിയിലെ മുഴുവൻ പഴയകാല കാർട്ടൂൺസിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഈ വീഡിയോ കണ്ട ഓരോരുത്തരെയും ഞാൻ അവരുടെ ഓൾഡ് മെമ്മറീസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അവർക്കൊപ്പം ചേരാം. ആ ലിസ്റ്റിൽ ഒരുപാട് റയർ കാർട്ടൂൺസ് ഉണ്ട്. ആ ലിസ്റ്റിലില്ലാത്ത കാർട്ടൂണുകളെ നിങ്ങൾ ഉറപ്പായും താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി കാണാം.